السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب العلم 46 47 حديثا ان شاء الله ഇന്ന് പഠിക്കാം. باب يبلغ العلم الشاهد الغائب. باب എന്ത് സംബന്ധിച്ച് പറയുന്ന ബാബ്? ലിയുബല്ലിഗ് ബല്ലഗ കൺവേയ്ഡ് സന്ദേശം മെസ്സേജ് എത്തിച്ചു കൊടുത്തു. തബ്ലീഗ് എന്നുള്ള വാക്ക് അതിൽ നിന്നാണ് കേട്ടോ. ബല്ലഗ യുബല്ലിഗ് തബ്ലീഗ് അപ്പോൾ മുബല്ലിഗ് തബ്ലീഗ് ചെയ്യുന്ന ആള് മുബല്ലിഗ് കേട്ടോ. എത്തിച്ചു സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ആളാണ് തബ്ലീഗ്. തബ്ലീഗ് എത്തിച്ചു കൊടുക്കുന്ന ആള് തബ്ലീഗ് എന്ന് പറയുന്ന സന്ദേശം എത്തിച്ചു കൊടുക്കൽ. മുബല്ലിഗ് സന്ദേശം എത്തിച്ച് കൊടുക്കുന്നയാൾ. മുബല്ലഗ് ആർക്കാണോ സന്ദേശം നൽകിയത് അയാൾ കേട്ടോ. സന്ദേശം നൽകപ്പെട്ടവൻ എന്നർത്ഥം കേട്ടോ. العلم ابل يبلغ بلغ يبلغ تبليغا فهو مبلغ الامر منه بلغ اسم امر غائب ആണെങ്കിൽ ليبلغ 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 എത്തിച്ചു കൊടുക്കട്ടെ. ആരെ എത്തിച്ചു കൊടുക്കട്ടെ? العلم എന്ത് എത്തിച്ചു കൊടുക്കട്ടെ? അറിവ്. അശാഹിദു ആരെ എത്തിച്ചു കൊടുക്കട്ടെ? ഷാഹിദ് പ്രസന്റ് ആയാൾ. ഇവിടെ പ്രസന്റ് ആയാൾ, ഇവിടെ ഹാജരായ ആൾ, ഈ ഇൽമിന്റെ സദസ്സിൽ ഹാജരായ ആൾ, ഇത് കേട്ടയാൾ, ഈ സന്ദേശം കിട്ടിയാൾ, അയാൾ എത്തിച്ചു കൊടുക്കട്ടെ. സന്ദേശം കൈമാറട്ടെ. ആർക്ക്? അൽ ഗായിബ. ഗായിബ് ഗായിബ് എന്നാൽ പിറകിലുള്ള ആൾ എന്നുള്ളതല്ല. ആ ഓർക്ക പറയാം, ഹാജരില്ലാത്തയാൾ, ഗായിബായാൾ കേട്ടോ. തേർഡ് പേഴ്സൺ നമ്മൾ ഗായിബ് എന്നാലും പിന്നെ നഹവിൽ ഗ്രാമറിൽ കേട്ടോ. തേർഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ഷാഹിദ് ഹാലൂർ എന്ന് പറയും. ഷാഹിദ് ഹാലൂറാണ്. ഇവിടെ പ്രസൻ്റ് ഉള്ള ആൾ, അതായത് ഈ സന്ദേശം നേരിട്ട് കിട്ടിയാൽ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ എന്നർത്ഥം. ഇസ്ലാമിൻ്റെ സന്ദേശം. ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് സന്ദേശം പകർന്നു നൽകുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബു എന്നർത്ഥം കേട്ടോ. ഇനി ചില റിവായത്തുകൾ, ഒരു വാത്ത് ഹി ബി ഹദ്ഫിൽ ഇൽമ വകാന്നഹു അറാദ ബിൽ മഅന ലിഅന്നൽ മഅമൂറ ബിത്തബ്ലീഗ് വഹി ഹുവൽ ഇൽമ. ഇവിടെ ഇൽമ എന്നുള്ള വാക്ക് ഇല്ലാതെയും ചില റിപ്പോർട്ടുകളുണ്ട്. ലി ബല്യ ഷാഹിദ് അൽ ഗായിബ എന്നുള്ള രൂപത്തിൽ ചില. അവിടെ ഉദ്ദേശം ഷാഹിദ് ഗായിബിന് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കേണ്ടത് എന്താണ്? എത്തിച്ചു കൊടുക്കാൻ തബ്ലീഗ് വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇൽമിൻ്റെ കാര്യത്തിലാണ്. ഇൽമ കാര്യത്തിലാണ് എന്ത് തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ് എന്നർത്ഥം. ഇനി ഹദീസ്. ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് ഖാല ഹദ്ദസനി അല്ലൈസ് ഖാല ഹദ്ദസനി സഈദ് അൻ അബി ഷുറൈഹ് അന്നഹു ഖാല ലി അംറു ഇബ്നു സഈദ് വഹുവ യബഅസു അൽ ബുഉസ ഇലാ മക്ക ഇദൻ ലി അയ്യുഹൽ അമീർ. കണ്ടില്ലേ ഹദീസ് കണ്ടില്ലേ? കണ്ടാ എടുത്തില്ലേ ഹദീസ് എടുക്ക്. അൻ അബി ഷുറൈഹ് അവിടെ വന്നിട്ട് കേട്ടോ. അവിടെ തൊട്ടേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ അവർ? ഇതല്ലേ അയ്യുഹൽ അമീർ വഹദ്ദിഥു ഖൗലൻ ഖാമ ബിഹി അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗദ മിൻ യൗമിൽ ഫത്ഹ് സമിഅതുഹു ഉദ്നായ തവഅഹു ഖൽബി വഅബ്സറതുഹു ഐനായ ഹീന തകല്ലമു ബിഹി ഹമദല്ലാഹ വഅസ്ന അലൈഹി തുമ ഖാൽ ഇന്ന മക്കത ഹറമഹല്ലാഹ് വലം യുഹരിംഹ അന്നാസ് ഫലാ യഹില്ല ലിംറിഇൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ أن يسفك فيها الدم ولا يغلظ فيها شجرة فإن أحد ترخص للقتال لقتال رسول الله صلى الله عليه وسلم فيها فقولوا إن الله قد أذن لرسوله ولم يأذن لكم وإنما أذن لي فيها ساعة من نهار ثم عادت حرمتها اليوم كحرمتها بالأمس وليبلغ الشاهد الغائب فقيل لأبي شريح ما قال عمرو قال أنا أعلم منك يا أبا شريح لا يعيد عاسيا ولا فارا بدم ولا فارا بخربة أبي شريح رضي الله عنه ريبورت في الحديث أبو شريح رضي الله عنه ريبورت في الحديث أنه قال عن سيم أدهم برن أري برن അബൂ ഷുറൈഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരോട്? ലി അംറു ഇബ്നു സഈദ്. അംറു ഇബ്നു സഈദ് എന്നയാളോട് പറഞ്ഞു. വഹുവ യബ്അസുൽ ബുഉസ ഇലാ മക്ക. ബഅസ എന്ന് പറഞ്ഞാൽ അയച്ചു. ആ അയച്ചു അല്ലേ. ബഅസ ഇന്നമാ ബുഉസു ലിതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്.
അയക്കപ്പെട്ടതാണ്. യുബഅസ് ബുഉസ, അപ്പൊ ഈ അംറു ബിൻ സഈദ് എന്നയാൾ ആളെ അയക്കുകയായിരുന്നു, ഒരു സൈന്യത്തെ അയക്കുകയായിരുന്നു. ഇതാ മക്ക, എവിടേക്ക്? മക്കയിലേക്ക്. അപ്പൊ ആ സമയത്ത് അബൂ ഷുറൈഹി എന്ന സ്വഹാബി ഈ അംറു ബിൻ സഈദിനോട് പറഞ്ഞു. അംറു ബിൻ സഈദ് സ്വഹാബി അല്ലെന്ന് ഷറഹിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അബൂ ഷുറൈഹി ഒരു പ്രമുഖ സ്വഹാബിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ അംറു ബിൻ സഈദിനോട് ഒരു ഉപദേശ രൂപേണ പറഞ്ഞു. എന്ത്? ഇദല്ലി, എനിക്ക് അദിന, അദിനന്ന് പറഞ്ഞ അനുവദിച്ചു. ഇതിന് ആ ഇതിനെന്റെ നോണാണ് നാമരൂപം. അപ്പൊ എന്തായാലും അനുവാദം എന്നാണ് പെർമിഷൻ. എനിക്ക് അനുവാദം നൽകൂ അതിനെ, എനിക്ക് അനുവാദം നൽകൂ. അയ്യുഹൽ അമീർ, അല്ലയോ അമീർ. അപ്പൊ അയാളായിരിക്കും അവിടുത്തെ ഭരണാധികാരി. ആര്? ആര്? അംറുബിനോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, നല്ല മനസ്സിലാവും. അംറുബിനോ? ആ ശരിയാണ്, അംറുബിനോ. സാർ ഇത് നോക്കി പറയാം, അപ്പം ഇത് മനസ്സിലായില്ലെങ്കിൽ നോക്കിക്കോ. പിന്നെ പേര് അംറുബിൻ സഈദ് അവിടുത്തെ ഭരണാധികാരിയായി, മനസ്സിലായേ? അപ്പൊ അബൂ ഷുറൈഹി എന്ന സ്വഹാബി അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത്? അംറു ബിൻ സഈദിന് ഖലീഫയോട് അല്ലെങ്കിൽ അമീറിനോട് പറഞ്ഞു, എന്ത്? ഈ മക്കയിലേക്ക് ആളയക്കുമ്പോൾ, മക്കയിലേക്ക് പോരാട്ടത്തിന് വേണ്ടി ആളുകളയക്കുമ്പോൾ, പിന്നെ അംറുബിൻ സഈദിനോട് അബൂ ഷുറൈഹി പറഞ്ഞു, എന്ത്? ഇദല്ലി അയ്യുഹൽ അമീർ, അല്ലയോ അമീർ, എനിക്ക് അനുവാദം തരൂ. ഉഹദ്ദിസുക ഖൗലൻ ഖാമ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗദ മിൻ യൗമിൽ ഫത്ഹ്, ഫത്ഹ് മക്ക ദിവസത്തിൻ്റെ പിറ്റേ ദിവസം. അത് എന്ന് പറഞ്ഞാൽ നാളെ നടത്തുന്നത് അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം ഫത്ഹ് മക്ക ദിവസത്തിൻ്റെ, ഫത്ഹ് മക്ക ജയിച്ചടക്കിയതിൻ്റെ, മക്ക ജയിച്ചടക്കിയതിൻ്റെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പ്രഭാഷണം നടത്തി. ആ ജനങ്ങളോട് പ്രഭാഷണം നടത്തിയ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മെസ്സേജ് പറയാൻ, നബി സല്ലല്ലാഹു പറഞ്ഞ സന്ദേശം അറിയിക്കാൻ എനിക്ക് താങ്കൾ അനുവാദം തന്നാലും, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നർത്ഥം. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് താങ്കളോട് പറയാനുണ്ട്, അതുകൊണ്ട് എനിക്ക് പെർമിഷൻ, അനുവാദം തരൂ അമീർ എന്ന് പറഞ്ഞു. എന്ത്? അപ്പോൾ ഫത്ഹ് മക്ക എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖുറൈശികളുടെ അക്രമം സഹിക്ക വയ്യാതെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഹിജ്റ പോയി അല്ലേ. പിന്നെ മദീനയിൽ ഒരു ഇസ്ലാമിക സംവിധാനം സ്ഥാപിക്കപ്പെട്ടു. അൻസാറുകളായ സഹാബികളും മുഹാജിറുകളായ സഹാബികളും, ഹിജ്റ പോയവർ മുഹാജിറുകൾ, അവിടെ അവരെ സഹായിച്ചവർ അൻസാറുകൾ അല്ലേ. അങ്ങനെ അവിടെ ഒരു സംഘം രൂപപ്പെട്ടു. അതിനുശേഷം പിന്നീട് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്, സ്വന്തം നാട്ടിലേക്ക്. ഇവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണ് അല്ലേ. ഇവിടെ ഒരു സ്വൈരല്ലാതെ ഇവിടെ ആട്ടി ഓടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു. മക്ക പിന്നീട് നബിക്ക് കീഴടങ്ങുകയാണ്, ഇസ്ലാമിന് കീഴടങ്ങുകയാണ്. അപ്പോൾ ആ അതാണ് ഫത്ഹ് മക്ക. ശരി, അതിൻ്റെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് താങ്കളോട് പറയാം. സമിഅത്തുഹു ഉദ്നായ, എൻ്റെ രണ്ട് ചെവികൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞാൽ ഞാൻ നേരിട്ട് കേട്ടതാണ്, ഒരാൾ ഇടനിലക്കാരല്ല, വാസിത്വത്തോടെ ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പോൾ വഅഹു ഖൽബി, എൻ്റെ ഹൃദയം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. വഅനറാൽ മനസ്സിലാക്കി കേട്ടോ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ അബ്സറത്തുഹു ഐനായ, എൻ്റെ രണ്ട് കണ്ണുകൾ അത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നബി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹീന തക്കല്ലമ ബിഹി, എപ്പോ? ഹീന, അപ്പോൾ. എപ്പോൾ? തക്കല്ലമ സംസാരിച്ചു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോൾ. ഹമിദല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങിയത് എങ്ങനെയാണ്? ജനങ്ങളോട് ഒരു കാര്യം, ഒരു പ്രധാന കാര്യം പറയാനിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ആദ്യം അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കും. വാസിന അലൈഹി, അള്ളാഹുവിനെ പ്രകീർത്തിച്ച് സനാ, ഹംദും സലാമിനു ശേഷം സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. എന്ത്? ഫത്ഹ് മക്കയുടെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞ പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ്. ഇന്ന മക്ക തഹറമഹല്ലാഹ് വലം യുഹറിംഹ അന്നാസ്. എന്താണ് ഇന്ന മക്ക? താ നിശ്ചയം മക്ക. ഹറമഹല്ലാഹ്, ഹറമ അല്ലാഹു പവിത്രമാക്കിയിരിക്കുന്നു. ഹാ അതിന്, ഇതിനെ, ഇതിനെ മക്കയെ പവിത്രമാക്കിയിരിക്കുന്നു. ഇന്ന മക്കത്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഹർറമ ഹ എന്ന് പറയുമ്പോൾ അതിനെ പവിത്രമാക്കി പറയുമ്പോൾ ഏതിനെയാണ്? മക്ക. അത് ശ്രദ്ധിക്കണം, അതാണ് വാചകഘടന ശ്രദ്ധിക്കണം. ഇന്ന ഹർറ, ഇന്ന മക്കത്ത, നിശ്ചയം മക്ക, ഹർറമ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. ഹാ അതിനെ, ഏതിനെ? മക്കയെ പവിത്രമാക്കിയിരിക്കുന്നു അള്ളാഹു. ആര്? അള്ളാഹു. ഹർറമ പവിത്രമാക്കിയിരിക്കുന്നു അള്ളാഹു. അള്ളാഹു അപ്പം ഫായിലിനെ പിന്നീട് പറഞ്ഞു കേട്ടോ. ഹർറമ അള്ളാഹു അൽ മക്ക എന്നാണ് കേട്ടോ. ഹർറമ അല്ലാഹ് വലം യുഹറിം ഹ അന്നാസ്, ഇതിനെ മക്കയെ പവിത്രമാക്കിയത് വലം അല്ല അല്ലേ. വല ലം യുഹറിം, മക്കയെ പവിത്രമാക്കിയിട്ടില്ല. ഹാ അതിന്, ഓക്കെ. അന്നാസ് ജനങ്ങൾ, ജനങ്ങളല്ല മക്കയെ പവിത്രമാക്കിയത്.
ആരാണ് മക്കൾക്ക് പവിത്രത നൽകിയത്? അല്ലാഹുവാണ് സാങ്ക്ടിറ്റി നൽകിയത്. ഫലായ ഹെല്ലു, അപ്പോൾ അനുവദനീയമാവുകയില്ല. മനുഷ്യൻ ഒരാൾക്കും, ഒരു മനുഷ്യനും അന്ത്യനാളിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും അനുവദനീയമല്ല. രക്തം, അവിടെ രക്തം ചിന്ത എന്ന് പറഞ്ഞാൽ അവിടെ കൊലപാതകം, യുദ്ധം ഒന്നും നടത്തൽ ആർക്കും അനുവദനീയമല്ല. അവിടെ മരം മുറിക്കലും, അവിടുത്തെ മരം മുറിക്കലും അനുവദനീയം അല്ല. പോണോ? പോണോ? അങ്ങനെ പോണോ? എന്തേ അങ്ങി കാണിക്കണം. ഷജറാണ് മരം. ഇനി താലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടം വെച്ച് യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആരെങ്കിലും ന്യായം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റുഹ്സ, ഒരു ആനുകൂല്യം, ഒരു എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ എന്താണ്? ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയുക, ഇന്നല്ലാഹു ഖദ് അദിന ലി റസൂലിഹി, നിശ്ചയം അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദിന അനുവാദം നൽകി, അള്ളാഹുവിൻ്റെ ദൂതർക്ക്. വലം യഅ്ദൻ ലക്കും, നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇന്നമാ അദിന ലി, എനിക്ക് നൽകിയത്, അള്ളാഹു അനുവാദം നൽകിയത്, ഫീഹ, അവിടെ പകലിൽ, ഒരു പകലിൽ കുറച്ച് സമയം മാത്രമാണ് എനിക്ക് അവിടെ ഖിതാലിന് അനുമതി നൽകിയത്, യുദ്ധത്തിന്. സുമ്മ ആദത്ത് ഹുർമത്തുഹ അല്യവും, പിന്നെ ഇന്ന് ആ മക്കയുടെ ഹുർമത്ത് പവിത്രത എന്താണ്? ഹുർമത്ത്, ഹർമ പവിത്രമാക്കി, ഹുർമത്ത് അതിൻ്റെ പിന്നെ ഇസ്മാണ്, എന്ത് ഹുർമത്ത്, പവിത്രത, സാങ്ക്ടിറ്റി, അതിൻ്റെ പവിത്രത ഇന്ന് വീണ്ടും മടക്കി നൽകിയിരിക്കുന്നു. അൽ കഹുർമത്തി ഹ ബിൽ അംസ്, ഇന്നലെ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നത് പോലെ, അംസ് എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വല്യു അഷാഹിദ് അൽ ഗായിബ, ഇവിടെ പ്രസൻ്റ് ഉള്ളവർ, ഇവിടെ ഹാജരുള്ളവർ, ഇവിടെ ഹാജരില്ലാത്തവർക്ക് പിന്നീട് അത് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക ഈ സന്ദേശം. അപ്പോൾ അബൂ ഷുറൈഹാണ്, അബൂ ഷുറൈഹി ഈ ഹദീസ് ആരോട് പറയുന്നു? സഅദ് ബിനു സഅീദിനോട്, അമ്രുബിൻ സഅീദിനോട് പറയുകയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ട ആളാണ് ആര്? അബൂ ഷുറൈഹ് എന്ന സഹാബി. അപ്പോൾ നബിയുടെ കൽപ്പന അത് ശിരസാ വഹിച്ചു ആര്? അബൂ ഷുറൈഹ് എന്ന സഹാബി. അപ്പോൾ കാരണം അമ്രുബിൻ സഅീദിനോട് ഇദ്ദേഹം പറഞ്ഞില്ലേ, അന്ന് അമ്രുബിൻ സഅീദ് ഉണ്ടായിരുന്നില്ല, കാരണം അമ്രുബിൻ സഅീദ് ഉണ്ടായിരുന്നതിനാൽ നബിയുടെ സന്നിധാനത്തിലില്ല, സഹാബി അല്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ അമ്രുബിൻ സഅീദിനോട് ഇക്കാര്യം പറയുകയാണ്. ഫഖീല ലി അബി ഷുറൈഹ്, അപ്പോൾ അബൂ ഷുറൈഹിനോട് പറയപ്പെട്ടു. മാ ഖാല അംർ, അപ്പോൾ അബൂ ഷുറൈഹാണല്ലോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമ്ര ബിൻ സഅീദ് ഇങ്ങനെ ആളെ യുദ്ധത്തിന് ആളെ മക്കയിലേക്ക് അയച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അബൂ ഷുറൈഹിനോട് ആളുകൾ ചോദിച്ചു, മാ ഖാല അംർ, അപ്പോൾ അമ്ര ബിൻ സഅീദ് എന്ത് പറഞ്ഞു? എന്നിട്ട് അമ്ര ബിൻ സഅീദിൻ്റെ പ്രതികരണം, റെസ്പോൺസ് എന്തായിരുന്നു? ഖാല, അപ്പോൾ അബൂ ഷുറൈഹ് പറഞ്ഞു, അമ്ര ബിൻ സഅീദ് എന്താ പറഞ്ഞതെന്നുള്ളത്, അന അവരം മിങ്കയ അബാ ഷുറൈഹ്, അബൂ ഷുറൈഹ് നിന്നെക്കാളും എനിക്ക് കാര്യം അറിയാം. ആര് പറഞ്ഞു? അമ്ര ബിൻ സഅീദ് പറഞ്ഞു. കാരണം ഇയാളത് അംഗീകരിച്ചില്ലെന്നർത്ഥം. ആര്? അമ്ര ബിൻ സഅീദ്. ലാ യുഗീദ് ആസിയ, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്കുള്ള ഒരു ആനുകൂല്യം എന്നുള്ളതല്ല ഇത് മക്കയിലുള്ള ഖിതാൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്. വലാ ഫാറ ബിദം, കൊലപാതകം നടത്തി ഓടിക്കളയുന്നവനെ രക്ഷിക്കാനല്ല, അവർക്ക് അവന് അഭയം നൽകാനുള്ളതല്ല മക്ക, ശ്രദ്ധിക്കുന്നില്ല. എന്താണ്? പോണം, മക പോണം. പറഞ്ഞാൽ കൊള്ള, കൊള്ളയും കളവൊക്കെ നടത്തിയിട്ട് മക്കയിൽ നിന്ന് കടന്നു കളഞ്ഞവനെ, കളയുന്നവനെ അവന് അഭയം നൽകാനുള്ളതല്ല മക്ക എന്ന്. അപ്പം ഈ ഹദീസൊക്കെ എനിക്കറിയാം എന്നുള്ള രൂപത്തിൽ, പരിഹാസ രൂപത്തിലാണ് ആര് സംസാരിച്ചത്? ആര് സംസാരിച്ചു? സഅദുബിന്, അമ്രുബിന്, അമ്രുബിന് സഅീദ്. നിങ്ങൾ ആളെ പേര് ഓർത്തത് കാണും, അതിനവിടെ എഴുതിത്തുന്നില്ല ഈ ഹദീസ്. അമ്രുബിന് സഅീദ് ആരോട് പറഞ്ഞു? അബൂ ഷുറൈഹിനോട് പറഞ്ഞു. ഇക്കാര്യം ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബൂ ഷുറൈഹ്. ആര്? അബൂ ഷുറൈഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഇനി ഇതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്, അബ്ദുല്ലാഹിബിന് സുബൈർ എന്ന സ്വഹാബിയെ നേരിടുന്നതിന് വേണ്ടിയായിരുന്നു അമ്ര ബിൻ സഅീദ് മക്കയിലേക്ക് പട്ടാളത്ത് അയച്ചത്. അപ്പോൾ അപ്പോഴാണ് ആര്? അബൂ ഷുറൈഹ് ഇങ്ങനെ പറയുന്നത്, മനസ്സിലായില്ലേ? പക്ഷേ
ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹദീസിൽ അബൂ ഷുറൈഹാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഷുറൈഹ് എന്ന സ്വഹാബി എന്നയാൾ സ്വഹാബിയാണ്, പ്രമുഖ സ്വഹാബിയാണ്. ആര്? അബൂ ഷുറൈഹ്. പക്ഷെ അമ്രുബിന് സഹീദ് ആരല്ല, സ്വഹാബിയോ? പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഷറഹിൽ ഫതുഹുൽ ബാരി പറയുന്നു, അബൂ ഷുറൈഹ് ഉൽ ഖസായി അസ്സഹാബി അൽ മഷ്ഹൂർ, പ്രസിദ്ധനായ സ്വഹാബിയാണ് അബൂ ഷുറൈഹ്. അമ്രുബിന് സഹീദ് ആട്ടെ ഹുബിൻ ആസി ഇബ്നു സഈദ് ഇബ്നു ആസി ഇബ്നു ഉമയ്യത്ത് അൽ ഖുറൈശി അൽ അമവി, അമവിയാണ്. യുറഫു ബിൽ അഷ്ദഖ്, അഷ്ദഖ് എന്നറിയപ്പെടുന്നത്, തഷദ്ദഖ എന്ന് പറഞ്ഞാൽ പരിഹാസ രൂപേണ കാര്യങ്ങൾ പറയാം, അപ്പോൾ ആളെ കളിയാക്കി പറയാം. അങ്ങനത്തെ ഒരു കക്ഷിയായിരുന്നു ആര്? അമ്രുബിൻ സഹീദ്. വലൈസത്തു ലഹു സുഹ്ബ, അദ്ദേഹം നബിത്വ സഹവസിച്ചിട്ടില്ല, സഹാബി അല്ല. വലാക്കാനവിനെ താബിഈൻ ബി ഇഹ്സാൻ, താബിഈങ്ങളിൽ ഇഹ്സാൻ കൊണ്ട് സഹാബത്തിനെ പിൻപറ്റിയവരാണ് ആര്? താബിഈങ്ങൾ, താബിഈങ്ങൾ അവരിൽപ്പെട്ടവരും അല്ല. ഇനി യബ്അസുൽ ബുഊസ എന്ന് പറഞ്ഞാൽ ഈ അമ്രുബിൻ സഈദ് ബുഊസ് ആളയക്കുകയായിരുന്നു, പട്ടാളത്തയക്കുകയായിരുന്നു. ഐ യുർസലു അൽ ജുയൂഷ, യുർസലു അൽ ജുയൂഷ, പട്ടാളത്തയക്കുകയായിരുന്നു. ജെയ്ഷും ജമ്മു ജ്യൂഷ്. ഇല മക്ക, മക്കയിലേക്ക്. ഇല്ല ഖിതാലി അബ്ദുല്ലാഹിബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു സുബൈറെ കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി. ലികൗനിഹിം തനാമി മുബായഅത്ത് യസീദ് ഇബ്നു മുആവിയ, മുആവിയ എന്നൊരു സഹാബിയായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ്, യസീദ് അല്ല സഹാബി, മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയായിരുന്നു. അപ്പോൾ യസീദിനെ പിന്നെ ചിലർ ഖലീഫയായിട്ട് ബയ്അത്ത് ചെയ്തു, തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ഖലീഫയായിട്ട് അംഗീകരിക്കാൻ വേണ്ടി വിസമ്മതിച്ചു ആര്? അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന പ്രമുഖ സഹാബി, അബൂ ഷുറൈഹ അല്ല, അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന പ്രമുഖ സഹാബി. അപ്പോൾ വഅത്തസമബിൽ ഹറം, അപ്പോൾ ഹറം മക്കയിൽ ആര് അഭയം തേടി? ഈ അബ്ദുല്ലാഹിബ്നു സുബൈർ. കാരണം മക്കയിൽ ആരും കൊല്ലില്ലല്ലോ, മക്കയിൽ അഭയം തേടി. വക്കാന അംറു വാലി യസീദ് അലൽ മദീന, മദീനയിൽ യസീദിൻ്റെ ആളായിരുന്നു ആര്? അമ്രുബിൻ സഈദ് എന്ന ആൾ. മനസ്സിലായോ? വൽ ഖിസ്സത്തു മഷ്ഹൂറ, ഈ കഥ വളരെ പ്രസിദ്ധമാണ്. വൽ മുഖലഖസുഹ അന്ന മുആവിയ അഹിദ ബിൽ ഖിലാഫത്തി ബഅദുഹു ലിയസീദ് ബിൻ മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു സഹാബി തന്നെയായിരുന്നു, ഖിലാഫത്ത് തൻ്റെ കാലശേഷം തൻ്റെ മകന് പ്രോമിസ് ചെയ്തു, മകനെ പിന്നെ ഖിലാഫത്ത് കൊടുക്കണം എന്നുള്ള ഇത് വെച്ചു. ശരി, പക്ഷേ മുമ്പുള്ള ഖലീഫമാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ഖുലഫാ റാഷിദികൾ. ഈ മുആവിയ റളിയല്ലാഹു അൻഹു പക്ഷേ സഹാബി തന്നെയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പം ഈ നാല് ഖലീഫമാർ ആണ് ഖുലഫാ റാഷിദികൾ. ഖുലഫാ റാഷിദികളുടെ കൂട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, സഹാബിയാണെങ്കിൽ. ശരി, ഇനി അടുത്തത് ഫബായഅഹു നാസ്, അപ്പോൾ ജനങ്ങളൊക്കെ ബൈഅത്ത് ചെയ്തു. ആർക്ക്? യസീദിന്. മുആവിയയുടെ കാലശേഷം യസീദിന് ബൈഅത്ത് ചെയ്തു, മുആവിയയുടെ, മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദ്. ഇല്ല ഹുസൈൻ ബിൻ അലി വബ്നു സുബൈർ, അബ്ദുല്ലാഹി ബിൻ സുബൈറും അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹുസൈനും. ആരാണ് അലി റളിയല്ലാഹു അൻഹു? ഖുലഫാ റാഷിദീങ്ങൾ നാലാമനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ് കേട്ടോ. അമ്മ ഇബ്നു അബൂബക്കർ, അബിബക്കർ ഫമാത്ത, അബൂബക്കർ റളിയല്ലാഹു മകൻ ഇബ്നു അബൂബക്കർ മരിച്ചിരുന്നു, ഖബല മൗതി മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ്. അമ്മ ഇബ്നു ഉമർ ഫബായഅ ലിയസീദ് അഖിബ മൗതി അബീഹി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആവട്ടെ യസീദിന് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു മരിച്ച ഉടനെ തന്നെ ബൈഅത്ത് ചെയ്തു, യസീദിന് ബൈഅത്ത് ചെയ്തു. മനസ്സിലായില്ലേ? യസീദ് ഖലീഫയായിട്ട് അംഗീകരിച്ചു. അമ്മൽ ഹുസൈൻ ബിൻ അലി, പക്ഷേ ഹുസൈൻ ബിൻ അലി, അലി റളിയല്ലാഹു മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, ചെറുമകൻ. ഫസാറ ഇലൽ കൂഫ, കൂഫയിലേക്ക് പോയി. ലി ഇസ്തിദ്ആഇഹിം ഇയാ, ലി യുബായിഉഹു, അവർക്ക് ബൈഅത്ത്, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുക എന്നുള്ള കണക്കിന് കൂഫക്കാർ ആരെ എങ്ങോട്ട് ക്ഷണിച്ചു? ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫ പ്രദേശത്തേക്ക് ക്ഷണിച്ചു. അത് കാരണം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവർ കൂഫയിലേക്ക് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയി കേട്ടോ. ഫക്കാന ദാലിക സബബു ഖത്ലിഹി, അതായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടാൻ കാരണം. അമ്മ ഇബ്നു സുബൈർ, ഇനി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഫഅതസമ, അദ്ദേഹം അഭയം തേടി എവിടെ? എടെ മക്കയിൽ. വൈസമ്മ ആയിദ് ബൈത്ത്, ആയിദ് ബൈത്ത് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. വേറെ ബൈത്തിൽ അഭയം തേടിയത് മക്കയിൽ കേട്ടോ. അൽ ബൈത്ത് എവിടെയാണ്? അൽ ബൈത്ത്, അൽ ബൈത്തുള്ള മക്കയിൽ കാബ അല്ലേ? അതെ. വഗലബ അല അംരി മക്ക, ദെൻ ഫകാൻ യസീദ് ബിൻ മുആവിയ യഅ്മുറു ഉമറാഅഹു അലൽ മദീനത്തി അൻ യുജഹിസു ഇലൈഹിൽ ജുയൂഷ. അപ്പോൾ യസീദ് കൽപ്പിച്ചു ആരെ? അവൻ്റെ ആൾ, യസീദിൻ്റെ ആളുകളെ മദീനയിലുള്ള ആളുകളെ മക്കയിലേക്ക് പട്ടാളത്തയക്കാൻ. ആരെ നേരിടാൻ? അബ്ദുല്ലാഹിബ്നു സുബൈർ, സുബൈറിനെ. ഫകാൻ ആഖിറു ദാലിക, അതിന് കാരണം അവസാനം എന്തായിരുന്നു വെച്ചാൽ, അന്ന അഹ്ലുൽ മദീനത്തി ഇജ്തമഉ അല ഖിലാ യസീദ് ബിൻ മിനൽ ഖിലാഫ,
അപ്പൊ മദീനക്കാർ കൂടി ആർക്ക് യസീദിനെതിരായി, ഏഹ് യസീദിനെ എതിരാകാണ് ഉണ്ടായത്. കുറേ പേര് ഈ സമയത്തു പിന്നെ അതിൽ പറയുന്നു അറാദ അന്നഹു ബാലഅ ഫീ ഹിഫ്ളിഹി വൽതസബത ഫീഹി വഅന്നഹു ലം യഖുദു ബിവാസിതത്തിൽ. ഒരു ഇടനിലക്കാരൻ മുഖേന കേട്ടതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടതാണ് അബൂ ശുറൈഹ് ഈ മക്കയുടെ പവിത്രത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ നടത്താം കേട്ടോ. നീ സാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഒരു പകലിൻ്റെ കുറച്ച് സമയം മാത്രമാണ് എനിക്ക് നിഷേധിക്കപ്പെട്ടത്, എന്ത് അല്ല ഈ അനുവദിക്കപ്പെട്ടത്, എന്ത് മക്കയിൽ ഖിത്താൽ, ഏഹ് യുദ്ധം. ഐ മഖ്ദാർ മിനൽ സമാൻ വൽ മുറാദ് ബിഹി യൗമുൽ ഫത്ഹ്, അത് ഫത്ഹ ദിവസമായിരുന്നു. യൗമുൽ ഫത്ഹ് മക്ക ഫത്ഹിൻ്റെ ദിവസമായിരുന്നു. വഫി മുസ്നദ് അഹ്മദ്, അഹമ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലുണ്ട്. മിൻ തരീഖ് അംർ ബിൻ ഷുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അന്ന ദാലിക കാന മിൻ തുലുഇ ശംസി ലൽ ഹസ്ർ, വൽ മഅദൂനു ലഹു ഫീഹി അൽ ഖിത്താലു ലാ ഖതാ ശജർ. ഖിത്താ ശജർ അതായത് എന്താണെന്ന് വെച്ചാൽ പിന്നെ സൂര്യൻ ഉദിച്ച് അസർ വരെയുള്ള സമയം മാത്രമായിരുന്നു ഇങ്ങനെ നബിക്ക് അനുവാദം നൽകപ്പെട്ടത്. ഏഹ് അത് തന്നെ ഖിത്താലിന് മാത്രമായിരുന്നു, ഏഹ് അതായത് അക്രമികളെ അടിച്ചമർത്താൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഷജർ മരം മുറിക്കുക, മരങ്ങളൊന്നും മുറിക്കാൻ ആയിരുന്നില്ല. നീ വക്കദേശത്തൊക്കെ അംറു ഫിൽ ജവാബ് വതാബി കലാം വാഹിഹി അഖുൻ ലാക്കിൻ അറാദ ബിഹിൽ ബാത്തിൽ. അപ്പം ഈ അംറ് അബൂ ഷുറൈഹ് എന്ന സഹാബിയോട് പറയുന്നത് പരിഹാസ രൂപേണ, ഏഹ് മനസ്സിലായില്ലേ. അപ്പൊ ഇന്ന സഹാബി അങ്കറ അലൈഹി നസ്മുൽ ഹർബ് അലാ മക്കത ഫജാബ ഹുബി അൻഹ ലാ തംനഉ മിൻ ഇഖാമത്തിൽ ഖിസാസ് ഹു സഹീഹ് ഇല്ലാ അന്ന ഇബ്ന സുബൈർ ലം യർതഖിബ് അംറൻ യജിബു അലൈഹി ഫീഹി ഷൈഉ മിൻ ദാലിക് എന്ന് ചുരുക്കം പറയാം. അതായത് ഈ സ്വഹാബിയായ അബൂ ഷുറൈഹ് റളിയല്ലാഹു അൻഹു ഈ സഅദ് ബിനു അംറു ബിനു സഅീദിനോട് അല്ലേ അംറു ബിനു സഅീദിനോട് ഇക്കാര്യം പറയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല, അയാൾ പരിഹാസ രൂപേണ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ശരി, പിന്നെ ഇബ്നു സുബൈറിൻ്റെ കാര്യത്തിലാകട്ടെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ നേരിടാനാണല്ലോ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ. ഇവിടെ ഒരു ഖിലാഫ് ഉണ്ടായി, ആര് ഖലീഫയാണെന്നുള്ള കാര്യത്തിൽ ഖിലാഫ് പ്രത്യാസമുണ്ട്. അപ്പം ഒരാൾ ബൈഅത്ത് ചെയ്തില്ല എന്നുള്ളൊരു തെറ്റായിട്ട് എടുത്തിട്ട് അയാളെ എതിരിൽ യുദ്ധം ചെയ്യാൻ അതൊരു കാരണമല്ല, അത് ന്യായമായ കാരണം അല്ല. മനസ്സിലായില്ലേ. ഇനി ഒമാ ഇത് ഇക്കാര്യം പിന്നീട് ഷറഹിൽ വേറെ കിതാബിൽ ഹജിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒമാരിൽ ഉലമാ ഫീഹി ഈ മേൽ ഇഖ്തിലാഫി ഫിൽ ഖിതാലി ഫിൽ ഹറമി ഇൻഷാഅല്ലാഹ്. അതായത് പിന്നെ ഈ ഉലമാക്കളുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു. ശരി, ഇനി ഫിൽ ഹദീസ്, ഇനി ഹദീസിലുള്ള കാര്യം മനസ്സിലാക്കാം. ഷറഫ് മക്ക, മക്കയുടെ ഷറഫ് മാന്യത, ബഹുമാന്യത. തഖ്ദീം അൽഹംദു വസ്സലാഉ അലൽ ഖൗൽ മക്സൂദ്, ഒരു കാര്യം ഒരു പ്രധാന കാര്യം ഉദ്ദേശിക്കുമ്പം ഹംദും സലാഉം പറഞ്ഞിട്ട് തുടങ്ങാം. അല്ലാഹുവിനെ സ്തുതിച്ച് ഇസ്ബാത്ത് ഖസായിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഖുസൂസിയത്ത് ഉണ്ട്, ചില പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അല്ലേ, അതേപോലെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലിലധികം ഭാര്യമാരുണ്ടായിരുന്നു, അത് മറ്റുള്ള മുഅ്മിനീകൾക്ക് ബാധകമല്ല. മനസ്സിലായില്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഒക്കോ നുസ്രഖ് വഫദ് അബീ ഷുറഹ് ഇത്തിബാഹി അംറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തബ്ലീഗി അൻഹു വഅയ്ർ ദാലിക്. അതായത് അബൂ ഷുറൈഹ് എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശം എത്തിക്കുന്ന കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തി, അപ്പോൾ അങ്ങനെ അബൂ ഷുറൈഹിൻ്റെ ഫളിൽ പൊരിശ പ്രാധാന്യം ശ്രേഷ്ഠത പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നു. ഇനി വേറെ ഹദീസ് പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ഹദീസിനെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസാണത്. അബീ ബക്ര ദക്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫഇന്ന ദിമാഅകും അംവാലകും, നിങ്ങളുടെ നിശ്ചയം നിങ്ങളുടെ രക്തം നിങ്ങളുടെ മുതൽ സമ്പത്ത്. കാല മുഹമ്മദ്, മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഉപനിവേദകം പറഞ്ഞു വഹസിബു കാല വ അവറാലക്കും, നിങ്ങളുടെ അഭിമാനം എന്ന് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അലൈക്കും ഹറാം, നിങ്ങൾക്ക് മേൽ ഹറാം ആണ്, പവിത്രമാണ് എന്ന് പറഞ്ഞാൽ പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം ഇതെല്ലാം എന്താണ് പവിത്രമാണ്. കഹുർമത്തി യോമിക്കും ഹാദ, നിങ്ങളുടെ ഈ യോം ഈ ദിനം പോലെ. ഫിഷഹരിക്കും ഹാദ, ഈ മാസത്തിലെ. അലാ അറിയുക ലിയുബല്ലിയ അഷാഹിദ് മിൻകും അൽ ഗായിബ്, ഷാഹിദ് വായിബിനെ അറിയിക്കുക. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ ഹൽ ബല്ലാത്തു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അസ്സലാമു അലൈക്കും.